السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى اللهم صل وسلم وبارك على عبدك ونبيك محمد وبعد سهودر ماري سهودري غلي حلية الأولياء വതബഖാത്തുൽ അസ്ഫിയ എന്ന മഹൽ രചനയിൽ നിന്നുള്ള മറ്റൊരു അസറാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. പ്രസ്തുത അസർ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് മകൾ ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്നതാണ്. ഹഫ്സ പറയുകയാണ്, സമിഅ്തു ഉമറ യഖൂലു اللهم قتلا في سبيلك ووفاة في بلد نبيك. قلت وأن يكون هذا؟ قال يأتي به الله إذا شاء. عمر رضي الله تعالى عنه പറയുന്നത് കേട്ടതായി ഹഫ്സ ഉദ്ധരിക്കുന്നു. سمعت عمر يقول. എന്താണ് ഉമർ പറഞ്ഞത്? اللهم قتلا في سبيلك, അള്ളാഹുവെ നിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നത് ഞാൻ തേടുകയാണ്. വഫാത്തൻ ഫി ബലദി നബിയിക്, നിൻ്റെ നബിയുടെ നാട്ടിൽ അഥവാ വിശുദ്ധ മദീനയിൽ മരണം വരിക്കുന്നതും ഞാൻ നിന്നോട് തേടുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നതും തിരുദൂതരുടെ നാട്ടിൽ മരണം വരിക്കുന്നതും ഒന്നിച്ച് തേടിയപ്പോൾ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ആശ്ചര്യചിത്തയായി ചോദിച്ചു. കുൽത്തു, അവർ പറയുകയാണ്, ഞാൻ ചോദിച്ചു, വ അന്ന യകൂനു ഹാദ, ഇതെങ്ങനെ സംഭവിക്കാനാണ്? ശത്രുവിനോടുള്ള അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാകാൻ വധിക്കപ്പെടലാണ് അവർക്ക് പരിചയമുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വധിക്കപ്പെടൽ. അത് ഒരിക്കലും മദീനയിൽ സംഭവിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് തിരുദൂതരുടെ നാട്ടിൽ മരണപ്പെടുക എന്നുള്ളതുണ്ടാവുക? അവർക്കിത് രണ്ടും വൈരുദ്ധ്യമായി അസംഭവ്യമായി തോന്നിയതിനാലാണ് അവർ വ അന്ന യകൂനു ഹാദ, ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചത്. അപ്പോൾ ഉമർ അതിനോട് പ്രതികരിച്ചത്, യഅ്തി ബിഹില്ലാഹു ഇദാ ശാ, അള്ളാഹു ഉദ്ദേശിക്കുകയായാൽ അള്ളാഹു അത് കൊണ്ടെത്തിക്കും എന്ന്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം വിശുദ്ധ മദീനയിൽ വെച്ചും സാധ്യമാകും എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. അദ്ദേഹം അത് ഉൾക്കൊണ്ടതും മനസ്സിലാക്കിയതും തിരുചരിതത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ഉമ്മു വറഖ ബിന്ത് അബ്ദില്ല അൽ അൻസാരിയ റളിയല്ലാഹു തആല അൻഹ ജിഹാദിൽ പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ബദർ യുദ്ധ സാഹചര്യത്തിൽ എല്ലാവരും തിരുദൂതരുടെ കൂടെ പുറപ്പെടുന്ന സമയം ഉമ്മു വറഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് രക്തസാക്ഷിത്വം മോഹിച്ച് പുറപ്പെടട്ടെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് അവരോട് പ്രതികരിച്ചത്, ഖറി ഫി ബൈതിക്കി ഫ ഇൻ അല്ലാഹ യർസുഖുക്കി ഷഹാദ ഫി ബൈതിക്കി, വീട്ടിൽ ഒതുങ്ങിക്കൂടിക്കൊള്ളൂ ഉമ്മു വറഖ, വീട്ടിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുക, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് രക്തസാക്ഷിത്വം കനിയുകയും അരുളുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉമ്മു വറഖയോട് പ്രതികരിച്ചതാണ്. അപ്പോൾ വിശുദ്ധ മദീനയിൽ തൻ്റെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുക, അവിടെ രക്തസാക്ഷിത്വം അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞോളും എന്ന് പറഞ്ഞതിൽ അന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ വായിച്ചതാണ് വിശുദ്ധ മദീനയിൽ വെച്ചും രക്തസാക്ഷിത്വം സാധ്യമാകും എന്നുള്ളത്. ഉമ്മു വറഖയുടെ ജീവിതത്തിൽ നമ്മളിവിടെ അത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കെ ഉമ്മു വറഖ വിശുദ്ധ മദീനയിൽ തൻ്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. അവർക്ക് രണ്ട് അടിമകളുണ്ടായിരുന്നു. ആ അടിമകളെ അവർ ജീവിതകാലത്ത് തന്നെ
മരണത്തെ തുടർന്ന് അവരുടെ മരണത്തെ തുടർന്ന് നിങ്ങൾ മോചിതരാണെന്ന് അവരോട് വാക്ക് നൽകിയിരുന്നു. അപ്പോൾ ഉമ്മുവറക്കയുടെ മരണാനന്തരം തങ്ങൾക്ക് മോചനമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ രണ്ടടിമകൾ വ്യഗ്രത കാണിച്ചു. അവർ തങ്ങളുടെ മോചനത്തിന് വേണ്ടി ഉമ്മുവറക്കയെ കൊന്ന് ഒരു പായയിൽ ചുരുട്ടി, അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിൽ ചുരുട്ടി വീട്ടുമൂലയിൽ തള്ളി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇരുളിൻ്റെ മറവിൽ നടന്ന് പോകുന്ന സമയം ഉമ്മുവറക്കയുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം സാധാരണ കേൾക്കാറുണ്ടായിരുന്നു. അവർ നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൽ ഖുർആൻ ഓതുകയും ചെയ്യുന്നത് കേൾക്കാറുള്ള പതിവ് ഉമറിനുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിനം ആ ഓത്ത് കേൾക്കുന്നില്ല, ഉമ്മുവറക്കയുടെ ശബ്ദം അറിയുന്നില്ല. പ്രഭാതത്തിൽ ഉമർ ഉമ്മുവറക്കയുടെ വീട്ടിൽ പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ദാരുണമായി അവർ കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് കാണുകയുണ്ടായത്. അങ്ങനെ ഈ അടിമകളെ അന്വേഷിച്ച് പിടിച്ച് പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വെച്ച് അടിമകളെ ശിക്ഷിക്കുകയുണ്ടായി എന്ന് ചരിത്രം. ഇവിടെ ഞാൻ ഈ സംഭവം ഉണർത്തിയത് ഉമർ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മരണവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വവും കാംക്ഷിച്ചു കൊതിച്ചു. ഇങ്ങനെ ദുആ ചെയ്യാൻ അല്ലാഹു മക്കത്തലൻ ഫീ സബീലിക് വഫാത്തം ഫീ ബലദി നബീക്, അല്ലെങ്കിൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ അല്ലാഹു ഷഹാദത്തം ഫീ സബീലിക് വഫാത്തം ഫീ ബലദി നബീക് എന്ന് ദുആ ചെയ്യാൻ ഉമറിന് പ്രേരണ ഈ ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ഹഫ്സ റളിയല്ലാഹു തആല അറിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അവരോട് പ്രതികരിച്ചത് യഅതി ബിഹില്ലാഹു ഇദാശ. അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ പരിലസിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.